അസലാമുലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചിരിക്കരുത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇഷ്ടമായാലും ലൈക്ക് അടിച്ചാനും അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പഴമാണ് കേട്ടോ എടുക്കുന്നത് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു പഴമാണ് എടുക്കുന്നത് അതൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് പിന്നെ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങൻ്റെ പകുതിയോളം ചിരകി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പഴമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ജാർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചിരവി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിൽ പാകത്തിനൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ആദ്യം അടിച്ചെടുക്കുക എന്നിട്ടിത് അരിപ്പിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക ഇതാ ഇതേപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ രണ്ടാം പാലും കൂടി എടുക്കണം ഇതൊന്നാം പാലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം അത് അടിച്ചവിടെ മാറ്റി പാലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൽ ആ ഒരു എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ നെയ്യെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽമൻ്റെ നെയ്യാണ് ഞമ്മളാദ്യം തന്നെ മുറിച്ചു മാറ്റി വെച്ച ആ ഒരു പഴമുണ്ടല്ലോ അതിൻ്റെ ചെറിയ പീസസ് ഇതിൽ കിട്ടു കൊടുക്കുക അപ്പോൾ ഇത് ഒടഞ്ഞു പോവാത്ത രീതിയിലുമാണ് ഞമ്മളിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുത്തി ഇളക്കിപ്പോയാൽ ചിലപ്പോൾ നല്ല പഴുത്ത പഴ ആകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉടഞ്ഞ് പോയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ ഈ പീസ് പീസായി കിടക്കണമാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിൽക്കാണ്ട് എടുത്ത് വരുന്ന വെല്ലമ്മയും ഓളൊന്നും അമർത്താനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോസ് ഉമ്മ തൊട്ടാലും ഞാൻ ഇതുവരെ എട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി വെക്കാനും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ ചോട്ടിൽ നിങ്ങളെ അഭിപ്രായം അറിയിച്ചാനും ആ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ നമ്മൾ ആ ഒരു ഇത് ഒടഞ്ഞു പോവാതെ ഈയൊരു നെയ്യിൽ നിന്നും അത് കോരി മാറ്റിയിരിക്കണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ഏതെങ്കിലും നടസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക യൂസ് ചെയ്യാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കുകയും ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യണത് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു എട്ട് പത്ത് എണ്ണം മതിയാകും അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്താ കണ്ടോ ഈ ഒരു കളറ് വരുമ്പോ നമുക്കിത് എണ്ണീന്ന് ഇതും കോരി മാറ്റാം അങ്ങനെ നമ്മളിതും എണ്ണീന്ന് കോരി മാറ്റുകയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽക്ക് വേണ്ടത് ചൊവ്വരി ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ കെഴുകി വൃത്തിയാക്കി ഒന്ന് അരിപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്തേ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തേ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള നെയ്യിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി എണ്ണയൊക്കെ തീർക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ വേണോ വേണ്ടേന്ന് നോക്കിയിട്ട് പിന്നീട് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പൊട്ടിക്കിട്ടും ഇതേപോലെ ചെയ്താലൊരു ഗുണം എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ചവര് ഒരിക്കലും അലിഞ്ഞു പോകില്ല എന്നാൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അത് വെന്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു എണ്ണയിൽ ഒന്ന് വറുത്തു മാറ്റണത് നമ്മൾ അല്ലാതെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ ടൈം മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിക്കൊരു നുള്ളും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്താണ് ഇത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും ഇങ്ങനെ നല്ലപോലെ പൊട്ടി വലുതായി വരുന്നുണ്ട് കണ്ടില്ലേ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നതിനനുസരിച്ച് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തുള്ളതും പൊട്ടിക്കൊണ്ട് വരും കേട്ടോ അങ്ങനെ മൊത്തത്തിലും പൊട്ടുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വരും അപ്പോൾ നമ്മൾ ഫ്ലെയിമൊന്നും ഓഫാക്കി അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കുക ചെയ്യുക അപ്പം നമുക്ക് വല്ലാത്തതായി പോലെ കണ്ടോ ഇപ്പം നല്ലപോലെ ആയി ചില ഭാഗമൊക്കെ ഇങ്ങനെ കറുത്ത് വല്ല തുടങ്ങി ബ്രൗണും ഒന്നും മാറലടങ്ങി ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്നുകിൽ തീ ഓഫാക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് വെള്ളം മതി ഇതിനൊരു കണക്കൊന്നുമില്ല ഒരു നുള്ള വെള്ളം മാത്രമേ നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ കാൽ കപ്പൊക്കെ മതിയാകൂട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ചൊവ്വരി നല്ല പോലെ ആയി വന്നോ ചെയ്തു കേട്ടോ ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ആയിട്ട് വരും നമ്മൾ ആ വെള്ളം ഒഴിക്കണോട് കൂടി അത് സോഫ്റ്റ് ആകും അതാണ് നമ്മൾ ആദ്യം തന്നെ ഈ വറുത്തിൻ്റെ ഒരു ഉദ്ദേശം ഇനി അടുത്തതായിട്ട് നമ്മൾ ആ രണ്ടാം പാലം എടുത്ത് മാറ്റി വെച്ചല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ നല്ല പോലെ ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല തിക്കാൻ വേണ്ടിയൊന്നുമില്ല അവർക്ക് തിക്കാക്കി എടുക്കുക അപ്പോൾ ചൊവ്വരി കുറച്ച് കൂടുതൽ എടുത്താൽ മതി ആ അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസ് പരുവത്തിലാണ് ഉണ്ടാക്കുന്നത് കാരണം ലൂസാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരില്ല നല്ല ടേസ്റ്റിയും നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് മടുപ്പ് വരും നല്ല ടൈറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ലൂസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചവര് കണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത് നെങ്ങിപ്പോയി കണ്ടോ ആ ഒരു രീതിക്ക് നമുക്കാവും കേട്ടോ അപ്പോൾ നീ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതേക്ക് ആഡ് ആക്കി കൊടുക്കാൻ ഇതാ ഇപ്പം ഏകദേശം ഇത് തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കുറച്ചൊന്ന് കുറച്ച് വെക്കണം തേങ്ങാ പാലായതുകൊണ്ട് തന്നെ ഇത് പരമാവധി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ ഒരു സെക്കൻഡ് പാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് മാത്രം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക പിന്നെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ തിളച്ച് പൊങ്ങിയിട്ട് അത് പുറത്തേക്ക് പോകും പോകുട്ടോ അപ്പോൾ ആ ഒരു തേങ്ങൻ്റെ ഫുൾ ഇതും പുറത്തേക്ക് പോകും നമ്മൾ ആ തിളച്ച് വരുന്നതിലാണ് ആ തേങ്ങേൻ്റെ ഒരിതുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ തേങ്ങൻ്റെ അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഇതിലേക്ക് അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മധുരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇതുതന്നെ നമുക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും മീഡിയം മധുരം അല്ലെങ്കിൽ ലോ മധുരം മതി എന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വേറൊരു ഒന്നും ചേർക്കണില്ല വേറെ ഫ്ലേവർ ചേർക്കാതെയാണ് ഇത് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പഴത്തിൻ്റെ ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ വേറൊരു എന്താ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇളക്കി ഇളക്കി ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം ആ ഒരു കണ്ടില്ലേ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ സമ്മതിക്കരുത് കേട്ടോ ഈയൊരു പൊത അല്ലയെന്നുണ്ടെങ്കിൽ അതാ ഒരു പാലിൻ്റെ ഇതൊക്കെ പോവും അതുകൊണ്ടാണ് ഇതാ ഇത് അത്യാവശ്യം ആയി വന്നാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടോ കുറേ വറ്റിയിട്ട് കുറേ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നത് പഴം നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് പഴം ചേർത്തിട്ട് നമ്മൾ പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പഴം ഉടയാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒന്നാം പാൽ ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത ആ ഒരു ഒന്നാം പാൽ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതാ ഈ പരുവത്തിലായാൽ മതി ഇത്രയും ഞമ്മക്കൊന്ന് തിളച്ച് വന്നാൽ മതി ഈ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ഒന്നാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ നിളക്കുക ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഞമ്മൾ ഒന്നാം പാൽ പറന്ന് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതും പിരിഞ്ഞ് പോകട്ടോ അപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ലൂസിലാണ് കുട്ടികൾക്ക് ഒന്നും ഒരു മടുപ്പും ഇല്ലാതെ കഴിക്കും ഇതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് വെച്ചത് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴാണെങ്കിൽ നമുക്ക് ആ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ അത് കിടക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിണ്ട് ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും